Yeah.
ഈ ആഴ്ചയുടെ മൂന്ന് ദിവസം കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യമൊരുക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ തലമുറകൾ ആയിരുന്ന സ്ഥാനത്തൊക്കെ ദൈവം നമ്മെ പരിപാലിച്ചു. നാം ചോദിച്ചാലും നിരച്ചാലും അത്യന്തമരമായി നമ്മെ സ്നേഹിച്ചു. നാം കണ്ണുനീരിന് താഴ്വരയിൽ കരഞ്ഞ വേളയിൽ നമ്മുടെ ചാരത്തിനൊന്ന് നമുക്ക് ആശ്വാസം നൽകി. എത്രത്തോളം നമുക്ക് പ്രത്യാശയും ധൈര്യം തന്നെ നമ്മുടെ കരങ്ങളെ അടിച്ച് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉലക മഹാന്മാരകിലും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ അമേൻ. ഉലക മഹാന്മാരകിലും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ അമ്മയുണ്ടേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാടിടുന്നു. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അവസാന ശരി
Yesu matram kartave
യേശു മാത്രം കർത്താവ്. രാത്രി ജയം നൽകിയ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നാല് ഹല്ലേലൂയ പരിശുദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ ഉച്ചത്തിൽ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഒരിക്കൽ കൂടി മഹത്വം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ ഒരിക്കൽ കൂടി മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാ പ്രിയർക്കും ശാന്തമായി ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം എവിടെ ഉള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ. അവൻ നല്ലവനല്ലോ. അവരുടെ എന്നേക്കുള്ളത് അവരുടെ എന്നേക്കുള്ളത് യഹോവ ഭക്തന്മാർ പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ താവിന്റെ വലിയ ദാസന്മാരെ ദാസന്മാരെ ഒക്കെ നമ്മുടെ മധ്യത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഓർത്ത് സ്തോത്രം ചെയ്യാം. വചനത്തിൻ്റെതായിരിക്കുന്ന ഹല്ലേലൂയ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തേണ്ടതിന് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ പാട്ട് ശുശ്രൂഷയിലൂടെ ഹല്ലേലൂയ അനുഗ്രഹിത ശുശ്രൂഷ നടത്തുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യാം. കടന്നു വന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായി കടന്നു വന്നവരെ കർത്താവ് സഹായിച്ച് ശക്തീകരിച്ച് സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സകല കൂടിവരുകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സകല ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ രാത്രി വലിയ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് വേണ്ടി വചനം കേൾക്കുന്നവരായി മാത്രമല്ല വചനത്തിൻ്റെ ശബ്ദം കേട്ട് ഇന്നത്തെ രാത്രി ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് അടുത്തു വന്ന അബ്ബാപിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം തന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല കർത്താവ്. നിന്റെ ശബ്ദം ഹല്ലേലൂയ അനുഗ്രഹമായി തീർന്നു. ഓർത്ത് സ്തോത്രം. കാതേശിനെ നടക്കുന്ന ശബ്ദം, അനുകളുടെ തോൽവിരിക്കുന്ന ശബ്ദം, നിന്റെ മന്ദിരത്തിൽ സകലതും മഹത്വം ചൊല്ലുന്ന ശബ്ദം ഇവിടെ കേൾക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കാമെന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ ചെയ്യുന്ന ഈ ശുശ്രൂഷ മുഖാന്തരമായി അനേകർക്ക് അത് പ്രയോജനമായി തീരുവാൻ എടുക്കണം, അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, ശക്തിയായി തീരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനം ശ്രവിക്കുവാനും കേൾക്കുവാനും കഴിയുന്ന എല്ലാവർക്കായി സ്തോത്രം. എല്ലാ മഹത്വവും എടുക്കണമേ. എല്ലാവരെയും കരങ്ങളിലേക്ക് വയ്ക്കുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ വിലയേറിയ രക്തത്താൽ വിശുദ്ധീകരിക്കണമേ കർത്താവ്. സകല മഹത്വം യേശു കർത്താവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ വലിയേറിയ ദാസൻ സാംസൺ ചെങ്ങന്നൂർ കഴിഞ്ഞ രാത്രിയിലും നല്ല ശുശ്രൂഷയിൽ കൂടെ, പാട്ട് ശുശ്രൂഷയിൽ കൂടെ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ നമ്മോട് ഹല്ലേലൂയ ശുശ്രൂഷിക്കും. അതിന് കീബോർഡ് വഹിക്കാനായിട്ട് കർത്താവിൻ്റെ ദാസൻ എബി കടന്നു വന്നിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ പ്രാർത്ഥിക്കാം. തുടർന്ന് കർത്താവ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഓർത്ത് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മഹാകവി എം വി ചെറിയാൻ സാർ എഴുതിയ മനോഹരമായ ഒരു പഴയ ഗാനം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഗാനത്തിൻ്റെ ഈരടികൾ സ്തുതികളിൻ്റെ നടുവിൽ വാഴുന്ന വലിയവനായ ദൈവത്തിൽ അവനെ എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, പാപികളാരും കേഴും ആ പാദത്തിൽ വീണ് നമസ്കരിക്കും. ആ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ പുകഴ്ചയും എല്ലാ ബഹുമാനവും അർപ്പിക്കുന്നു. ജീവൻ തന്ന സ്നേഹിതൻ, സർവശ്രേഷ്ഠന പുരോഹിതൻ, ജീവനായകൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം ചില ഗാനങ്ങൾ. ദൈവനാമത്തിന് മഹത്വം വേണ്ടി പാടുന്ന കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ദൂരെ യാത്ര ചെയ്തു വന്ന പ്രിയനെ ഓർക്കുന്നു. പ്രിയ ദേവദാസിനെ സ്നേഹത്തോട് വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രിയോടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പേരുവരായി പിതാക്കന്മാരെല്ലാം പേരുവരായി വന്ദനം ചെയ്യുന്നു. പ്രിയായ വിചായൻ കടന്നു വന്നു, എന്നോടുള്ള സ്നേഹം പ്രമാണിച്ച് കടന്നു വന്ന പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഞാൻ വന്ദനം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ തുടർന്നുള്ള സമയങ്ങളിൽ ചില ഗാനങ്ങൾ കേട്ട് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ജീവനുള്ളവൻ ശ്രീ യേശു മാത്രം എന്നും വന്നീ നൻ സ്തുതിക്കു പാത്രം എണ്ണമറ്റ മനോഹരം പിന്നിൽ ചേർന്ന് പാടും സ്തോത്രം ഉന്നതൻ ശ്രീ യേശു മാത്രം എന്നും വന്നീ നൻ സ്തുതിക്കു പാത്രം എണ്ണമറ്റ മനോഹരം പിന്നിൽ ചേർന്ന് പാടും സ്തോത്രം രക്ഷിതരം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്ത് ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം ഓ രക്ഷിതരം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്ത് ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കും സർവശ്രേഷ്ഠനാ പുരോഹിതനാ ജീവനായ ജീവിക്കുന്ന തുന്നതമാ ജീവൻ തന്ന സ്നേഹിതനാ സർവശ്രേഷ്ഠനാ പുരോഹിതനാ ജീവനായ ജീവിക്കുന്ന തുന്നതമാ രക്ഷിതരം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്ത് ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കും അരികളിൽ തട താഴും പാവികളെല്ലാരും കീഴും പാദമതിൽ വന്നു വീഴും സ്തുതികൾ നടു വാഴും തന്റെ അരികളിൽ തല താഴും പാവികളെല്ലാരും കീഴും പാദമതിൽ വന്നു വീഴും ഓ രക്ഷിതരം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്ത് ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം ഓ രക്ഷിതരം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്ത് ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കും സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും, ദുഃഖവും, എത്ര കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും അത് അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ, ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ നമ്മെ ബുദ്ധി ഉപദേശിക്കണമേ. കഴിഞ്ഞ രാത്രിയിലൊക്കെ നമ്മൾ ഓർപ്പിച്ചതുപോലെ നാം ആരാണെങ്കിലും നമ്മൾ എത്ര വലിയവരാണെന്ന് പറഞ്ഞാലും നമുക്ക് എന്തൊക്കെ പിടിപാടുണ്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഈ പറഞ്ഞ ഒരവസ്ഥയ്ക്ക് നമ്മൾ കീഴടങ്ങുന്നില്ല. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. എന്ന് വെച്ചാൽ ഞാനൊന്നുമല്ല എന്ന് ഞാനൊന്ന് മനസ്സിലാക്കുവാൻ, ഞാനൊന്നുമല്ല എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ, ഞാനൊന്നുമല്ലെന്ന് എനിക്ക് ഉൾക്കൊള്ളുവാൻ എനിക്ക് നീ ഒരു ബുദ്ധിയെ തരണമേ. അതാ ആ ഭാഗം നമ്മൾ അർത്ഥമാക്കുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിയുമ്പോൾ നാം മരണത്തോട് ഒരു ദിവസം കൂടി അടുക്കുക എന്ന് വെച്ചാൽ 300 ദിവസം ശേഷിക്കുന്ന ഒരു മനുഷ്യന് ഇനി 299 ദിവസം നാളെ ഉള്ളൂ. നാളെ കഴിയുമ്പോൾ അത് 298 ആകുക.
ഈയൊരാഴ്ച കഴിയുമ്പോൾ നമ്മൾ എത്ര ദിവസമാണ് പോയി കിട്ടുന്നതെന്നറിയാമോ? എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ശ്രേഷ്ഠവും ഉത്തമവും ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യാശ ഉണ്ട്. എന്നറിയാമോ, എപ്പോഴാണ് എൻ്റെ സഹോദര മൃത്യു വരുന്നത് ഓർക്കായിൽ എന്ത് കഷ്ടമേ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും ധീരസാധുക്കളും ഈ ഭൂതലം വെടിഞ്ഞു പോകും. രാജാക്കന്മാരും ഇനി എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും എത്ര ചെറിയവനാണെങ്കിലും ഈ ഭൂമി വിട്ടുപോയേ പറ്റത്തുള്ളൂ. മനോഹരമായ ഒരു പ്രത്യാശയുടെ വരികളെ നമ്മുടെ ജീവിതത്തിൽ ഉണർത്തുന്ന മനോഹരമായ ഒരു ഗാനം ഞങ്ങൾ പാടുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. എപ്പോഴാണ് എൻ്റെ സഹോദര മൃത്യു വരുന്നത് ഓർക്കായിൽ എന്ത് കഷ്ടമേ. ഇപ്പാരിൽ നിൻ ജനങ്ങൾക്ക് തൃപ്തിയില്ലാഞ്ഞ് ആത്മാവെ കരുതുക. മനോഹരമായ പഴയ ഗാനം ഞാൻ ദൈവനാമത്തിന് മഹത്വത്തിനുവേണ്ടി പാടാം. ആത്മാവെ കരുതുകയാ
कणमशमागे नायक
Thank you.
പൈഗംബരിന് കാഴ്ചയിൽ എൻ്റെ കർത്താവും എൻ്റെ സ്നേഹിതനും ആത്മഭർത്താവും സകലവും നീ തന്നെയാണ്. ഒരു മണവാട്ടി പറയുന്നതാണ്, എൻ്റെ സ്നേഹിതനും എൻ്റെ സർവവുമാണ്. ആ ഗാനത്തിൻ്റെ പ്രാരംഭഭാഗത്ത് പറയുന്നു, പാപം താൻ നീക്കി രക്തത്തിനാൽ ദൈവ കുഞ്ഞാടാക്കി എന്നെ നിൻ്റെ ആത്മാവിനാൽ. ഇന്ന് രാത്രി നമുക്കങ്ങനെ പറയാൻ കഴിയും. എനിക്ക് പാട്ടും എന്തെങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ പറയാനുണ്ടെങ്കിൽ, എൻ്റെ പ്രശംസയും എൻ്റെ സകലവും നീ തന്നെയാണ്. ഇന്ന് രാത്രി നമുക്ക് അങ്ങനെ പറയാം. എൻ്റെ പാട്ടും എൻ്റെ പ്രശംസയും എൻ്റെ പ്രത്യാശയും എൻ്റെ കരുതലും എൻ്റെ സകലവും ദൈവകുഞ്ഞാണ്. ഇന്ന് രാത്രി എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വ ദൈവത്തിന് അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും.
Oh.
അത് വ്യർത്ഥമല്ല, അത് നിശ്ചയമെന്ന് എനിക്കറിയാം. അത് ചുമ്മാതല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ചുമ്മിക്കൊണ്ട് നടന്നത് വെറുതെയല്ല, ഞാൻ വിളിച്ചു പറഞ്ഞത് വെറുതെയല്ല, ഞാൻ പാടിയത് വെറുതെയല്ല, ഞാൻ പ്രസംഗിച്ചത് വെറുതെയല്ല, ഞാൻ കരഞ്ഞത് വെറുതെയല്ല. എന്താണെന്നറിയാമോ? വേഗം കാണാമെൻ മണാളനെ, ആ ഗാനം അങ്ങനെ അവസാനിക്കുന്നത്. എന്റെ പ്രത്യാശയല്ല എവിടെയാണെന്നറിയാമോ? ഞാൻ കാത്തത് ആ പ്രത്യാശ എന്താണെന്നറിയാമോ? വ്യർത്ഥമല്ല, അത് നിശ്ചയം. ഞാൻ വേഗം എന്റെ പ്രിയനെ കാണും, ഞാൻ വേഗം എന്റെ പ്രിയനെ കാണും. എന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം തോന്നി ആ ഗാനത്തിന്റെ ഒരു നാല് വരി, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണാൻ തന്റെ മുഖം കണ്ടിടും. ആ ഗാനം ഒന്ന് പാടിയേക്കണം. അതിനുശേഷം നമ്മൾ എല്ലാവരും എഴുന്നേറ്റിരുന്ന് നാം എഴുന്നേറ്റിരുന്ന് നമുക്കൊരുമിച്ച് അതിനുശേഷം പാടി ദൈവത്തെ സ്തുതിക്കണം. വിശേഷാൽ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം എനിക്ക് അയൽ പാണ്ഡവം ഇടയാക്കി അതിന് കാരണമായ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷനും കൺവെൻഷനും ഒക്കെ പാടുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇദ്ദേഹത്തോട് ലഭിച്ചതിന് ആദ്യമായിട്ടാണ്. ഇവിടെ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം കടന്നു വന്ന് ഞാൻ വന്നു എന്ന് ജെയിംസ് ആണ് പറഞ്ഞത്. പാസ്റ്റർ മോനി മാത്യോറുകളാണ് അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, ഐസക് ചാൻ ഉൾപ്പെടെ, പാസ്റ്റർ അനീഷ് കാവാലം ഉൾപ്പെടെ എല്ലാവരെയും ഓർത്ത് ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക. നമുക്കൊരുങ്ങാം. പ്രസംഗവും പാട്ടും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോകും. പക്ഷെ നമ്മെ വിടാതെ പിന്തുടർന്ന് ഒരു മാറാത്ത സ്നേഹമുണ്ട്. ആ സ്നേഹത്തിനുമ്പിൽ നമ്മൾ കീഴ്പ്പെടും. ആ സ്നേഹത്തിനുമ്പിൽ നമ്മൾ കീഴ്പ്പെട്ടേ പറ്റുകയുള്ളൂ. കാരണം ഈ ഭൂമിയിൽ എന്തെല്ലാം നേടി എന്ന് പറഞ്ഞാലും ആ ദൈവസ്നേഹം നമ്മളിൽ നിന്ന് പോയാൽ നമ്മൾ ഒന്നുമില്ല, ഒന്നുമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഗാനം ഞാൻ ദൈവനാമത്തിന് മാത്രം വേണ്ടി പറഞ്ഞു. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ ആ പൊൻ കിരീടർ കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ആ പൊൻ കിരീടർ കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ ഓ കണ്ണീടും കണ്ണീടും പ്രിയനെ ഞാൻ കണ്ണീടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്നെ മുഖം കണ്ണീടും 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 പ്രിയനെ ഞാൻ കണ്ണീടും അന്യനല്ല സ്വന്തം കണ്ണാൽ തന്നെ മുഖം കണ്ണീടും യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ എന്നേ യേശുവേ.
ഭാഗ്യകരമായ പ്രത്യാശ നമുക്ക് തന്നവനായ ദൈവം ഇത്രത്തോളം ഹല്ലേലൂയ ഹല്ലേലൂയ